നമസ്കാരം. അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും നടക്കുന്ന കൊറോണ ദുരന്തത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഇന്ത്യയിൽ എന്തു സംഭവിക്കുന്നു എന്ന് നമ്മൾ വിട്ടുകളയുകയാണ്. കാരണം കേരളത്തിൻ്റെ ഒരു മാതൃക നമ്മൾ ഉയർത്തിക്കാട്ടി നമുക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു ആത്മവിശ്വാസം സ്വയം സൃഷ്ടിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും ഇറ്റലിയിലും സ്പെയിനിലും ഫ്രാൻസിലുമൊക്കെ സംഭവിച്ചതിൻ്റെ ആഴം പരിശോധിക്കുമ്പോൾ അത് നാളെ ഇവിടെയും ആവർത്തിക്കപ്പെടാം എന്ന് നമ്മൾ മറന്നുപോകുന്നു. വാസ്തവത്തിൽ കണക്കുകളൊന്നും നമുക്ക് അനുകൂലമല്ല. ഇതുവരെ നമ്മുടെ ദുരന്തത്തിൻ്റെ അളവ് കുറഞ്ഞിരുന്നതുകൊണ്ടും ആദ്യം തന്നെ നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തതുകൊണ്ടും നമ്മൾ സ്വയം നമ്മളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള കാര്യമായ നേട്ടമൊന്നും ഇന്ത്യക്കില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയിൽ ഈ രോഗം പിടിവിട്ട് പടർന്നാൽ അതിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയുകയില്ല. അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ അതിൻ്റെ പതിന്മടങ്ങായി ഇന്ത്യയിൽ സംഭവിക്കും. ലോകത്ത് ഈ ദുരന്തത്തെ താങ്ങാൻ കഴിയാത്ത ജനസംഖ്യയുള്ള രണ്ടു രാജ്യങ്ങളൊന്ന് ചൈനയും ഇന്ത്യയുമാണ്. ചൈന കൃത്യമായ പട്ടാള ഭരണ സംവിധാനമുള്ള രാജ്യമാണ്. പട്ടാളമല്ല ഭരിക്കുന്നതെങ്കിലും അവിടെ ഏകാധിപത്യ ഭരണ പ്രക്രിയയുള്ള രാജ്യമാണ്. അവിടെ ജനാധിപത്യമില്ല. അവിടെ ഭരണകൂടത്തിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാം. പുറം ലോകം അറിയുക പോലുമില്ല. ചൈനയിൽ ഇപ്പോഴും 3000 പേരെ മരിച്ചു എന്നവർ പറയുമ്പോൾ ലോകാരോഗ്യ സംഘടന അടക്കമുള്ളവർ അത് ഏറ്റുപറയുമ്പോൾ നമ്മളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ വുഹാനിലെ ക്രീമിറ്റോറിയങ്ങൾ ആ ദിവസങ്ങളിൽ 24 മണിക്കൂറും പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അവിടെ ജനങ്ങൾ ഓരോ നിമിഷവും മരിച്ചു വീണുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അവിടുത്തെ ആളുകൾ പറയുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 40 മടങ്ങാണ് അവിടെ മരണം സംഭവിച്ചതായി പറയുന്നത്. പക്ഷേ ഭരണകൂടം അത് അടിച്ചമർത്തി. മാത്രമല്ല, ചൈനയ്ക്ക് പ്രതിരോധം എളുപ്പമാണ്. കാരണം ഭരണകൂടം നിശ്ചയിക്കുന്നത് അതുപോലെ നടപ്പിലാക്കും. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നോക്കൂ, പ്രതിരോധിക്കാൻ ഇറങ്ങുന്ന പോലീസിന്റെ കൈ വെട്ടിയെടുക്കുന്ന സംഭവം ഇന്ന് പഞ്ചാബിലുണ്ടായി. ഇത്തരത്തിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും തെല്ലുവിലയും കൊടുക്കാത്ത സാധാരണക്കാരും ഗുണ്ടകളും നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ മറവിലുണ്ട്. നമുക്കറിയാം, തബ്ലീഗി മസ്ജിദിൽ നടന്ന നിയമവിരുദ്ധമായ പ്രക്രിയ ഈ നാടിന് ഇപ്പോഴും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിൻ്റെ ആഴം ഒരുപക്ഷെ ഈ രണ്ടാം വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയതും തബ്ലീഗി മസ്ജിദ് തന്നെയാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതുകയും അവകാശപ്പെടുകയും സ്വയം തള്ളുകയും ചെയ്യുന്നത് പോലെ ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അർത്ഥരഹിതമാണ്. പലതവണ പലരും ചൂണ്ടിക്കാട്ടിയതാണ്, നമ്മൾ ഇപ്പോൾ മുംബൈയിലെ ചേരിയയിൽ ഈ ദുരന്തം പടർന്നു പിടിച്ചാൽ ഉണ്ടാവുന്ന സാഹചര്യം. അവിടെ 3 പേർ മരിച്ചിരിക്കുന്നു. ധാരാവിയിൽ മാത്രം അനേകം പേർക്ക് രോഗം വന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ കണക്ക് ഇപ്പോൾ ഔദ്യോഗികമായി പറയുന്ന 1895 പേർക്ക് രോഗം വന്നതാണ്. അത് മതി. ഈ 1895 രോഗം 18,000 പേരിലേക്ക് പടരാൻ ഒരു പ്രയാസമല്ല. മഹാരാഷ്ട്രയും പഞ്ചാബും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു സാമൂഹ്യ വ്യാപനം നടന്നു എന്ന്. അപ്പോൾ സാമൂഹ്യ വ്യാപനം നടക്കുമ്പോൾ അതിനെ തടയിടുക പ്രയാസമാണ്. അത് ആർക്കൊക്കെ രോഗം സമ്മാനിച്ചു എന്നറിയാൻ കഴിയില്ല. കൊൽക്കത്തയിലെ 2 കേസുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഏപ്രിൽ മാസം 3-ാം തീയതിയും 6-ാം തീയതി. ഏപ്രിൽ മാസം 3-ാം തീയതി ഒരു ഭിക്ഷാടകൻ കൽക്കട്ട തെരുവിൽ ബോധം കെട്ട് വീഴുകയാണ്. അദ്ദേഹത്തിന് രോഗം എങ്ങനെ ഉണ്ടായെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം യാത്ര ചെയ്യുന്നില്ല. ഏപ്രിൽ 6-ാം തീയതി വീടില്ലാതെ തെരുവിൽ കഴിയുന്ന ഒരാൾക്കും കൽക്കട്ടയിൽ ഇതേ സംഭവം ഉണ്ടായി. എവിടെ നിന്ന് രോഗം വന്നു? അവർ രണ്ടുപേരും യാത്ര ചെയ്തിട്ടില്ല. ഇത് സാമൂഹ്യ വ്യാപനത്തിൻ്റെ അടയാളമായി കൽക്കട്ട സർക്കാർ, കൽക്കട്ട ഭരണകൂടം വിലയിരുത്തുന്നു. ഇത്തരത്തിൽ പഞ്ചാബിലും മഹാരാഷ്ട്രയിലും സാമൂഹ്യ വ്യാപനം നടന്നാൽ എവിടെ നിന്ന് രോഗം വന്നു, എങ്ങോട്ട് പടരുന്നു എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ നാട് നേരിടുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിൻ്റെ കണക്ക് മാത്രം ഞാൻ 1-2 ചെറിയ കണക്കുകൾ മാത്രം പറയാം ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നതിന് വേണ്ടി. 1, കൊറോണ രോഗത്തെ നേരിടാനുള്ള 3 പ്രധാനപ്പെട്ട വഴികൾ ലോക്ക്ഡൗണും ടെസ്റ്റിങ്ങും ഡാറ്റയുമാണ്. അതായത് രാജ്യം ലോക്ക്ഡൗൺ ചെയ്യുക,
ആളുകളുടെ വ്യാപനം തടയുക. നമ്മൾ അത് ചെയ്തു, നന്നായി ചെയ്തു. അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മൾ മിടുക്കരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൗൺ ഒന്നാം ഘട്ടം മാത്രമാണ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷവും കേരളം പോലെ ശക്തമായ ലോക്ക്ഡൗൺ നടന്നോ? ലോക്ക്ഡൗണിന് ശേഷമാണ് നമ്മൾ തബ്ലീഗി മസ്ജിദിലെ പുറത്തു വന്നതെന്ന് മറക്കരുത്. ഇത്തരത്തിൽ ലോക്ക്ഡൗൺ കൊണ്ടുപോലും നമുക്ക് വേണ്ടത്ര ഗുണമുണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് വലിയ നേട്ടമുണ്ടായി. ഏതാണ്ട് 700,000 പേർ മരിക്കേണ്ടതായിരുന്നു ലോക്ക്ഡൗൺ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് സത്യമാണ്. അതായത് എത്ര പേർക്ക് രോഗം വന്നു, എത്ര പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം വന്നു, എത്ര പേർ മരിച്ചു, എത്ര പേർ വ്യാപനം നടക്കുന്നത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഡാറ്റ വേണം. നമുക്കതില്ല. നമ്മുടെ കേരളത്തിൽ ഡാറ്റ കൃത്യമായി ഉണ്ട്, മറ്റിടങ്ങളില്ല. കേരളത്തിലിത് പോലും കൃത്യമാണോ എന്ന സംശയം ബാക്കിയാവുകയാണ്. കാരണം നമ്മളിവിടെ പറയുന്നത് 354 പേരിൽ 91 പേരൊഴികെയുള്ളവരും വിദേശത്തു നിന്ന് വന്നവരാണെന്നാണ്. അത് ശരിയാണെങ്കിൽ ശരിയാവാം. ഭൂരിപക്ഷം വരും ദുബായിൽ നിന്ന് വന്നവരാണെങ്കിൽ ദുബായിൽ 5,000-6,000 രോഗികൾ കണ്ടാൽ പോരാ? മലയാളികളെ മാത്രം തെരഞ്ഞു പിടിച്ചാണോ കൊറോണ അസുഖം നൽകുന്നത്? അല്ല. അതുകൊണ്ട് കൃത്യമായ ഡാറ്റ എന്ന് പറയുന്നത് ആവശ്യമാണ്. നമുക്കതില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡാറ്റ വ്യക്തമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിങ്ങിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്കുക. ലോകത്ത് ഏറ്റവും അധികം ടെസ്റ്റിങ്ങിനെ കുറിച്ചൊരു കഥ പറഞ്ഞാൽ ഞെട്ടരുത്. ലോകത്ത് 200 രാജ്യങ്ങളിൽ ഈ രോഗം ബാധിക്കുകയും അവിടെയെല്ലാം ടെസ്റ്റിംഗ് നടക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയേക്കാൾ ടെസ്റ്റിങ്ങിൽ മോശമുള്ള 5 ഉള്ളൂ. ഏതൊക്കെയാണെന്നറിയോ? 1 ഇന്തോനേഷ്യ, 2 ബംഗ്ലാദേശ്, 3 അൾജീരിയ, 4 നൈജീരിയ. നോക്കൂ, ഇന്ത്യ കമ്പയർ ചെയ്യപ്പെടുന്നത് ഈ രാജ്യങ്ങളുമായാണ്. ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സംവിധാനമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അവിടെ അച്ചടക്കമില്ലാത്ത ജനതയാണ്. അവർക്ക് നിസ്കാരവും പ്രാർത്ഥനയുമാണ് സർക്കാരിനെക്കാട്ടിലും വലുത്. ഇപ്പം നമുക്കിവിടെ ക്രിക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് പോലെ, അതുകൊണ്ട് അവർക്ക് വെള്ളിയാഴ്ച നിസ്കാരങ്ങൾ തടയാൻ പോലും കഴിയുന്നില്ല. അവർ പ്രതിസന്ധിയിലാണ്. പക്ഷേ അവിടെ നമ്മളെക്കാൾ കൂൾ ടെസ്റ്റ് നടന്നിരിക്കുന്നു. ലോകത്ത് ഏറ്റവും അധികം രോഗം പടരുന്ന അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ നമ്മളെക്കാൾ ഏറെ ടെസ്റ്റ് നടന്നിരിക്കുന്നു. അതിൻ്റെ കണക്ക് മാത്രം ഒന്ന് കേട്ട് നോക്കുക. ഇന്ത്യയിൽ 1,000,000 ആളുകളിൽ 137 പേർ മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, 1,000,000, അതായത് 1,000,000 പേരിൽ 137 പേർക്ക് മാത്രമാണ് ടെസ്റ്റ് നടന്നിട്ടുള്ളത്. അതേസമയം ഇന്ത്യയിൽ ആകെപ്പാട് 189,111 പേരെ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് 1,000,000, അതായത് 1,000,000 137 പേരെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നർത്ഥം. അതേസമയം ഇതിനെ നന്നായി കൈകാര്യം ചെയ്ത സൗത്ത് കൊറിയ 514,621 പേരെ, അവരിൽ 1,000,000 10,038 പേരെ അവർ ടെസ്റ്റ് ചെയ്തു എന്ന് ഓർക്കണം. അതുപോലെ ഇസ്രായേൽ, അവിടെ വലിയ കാര്യമായിട്ട് 10,000 പേർക്ക് രോഗമുള്ള ഇന്ത്യയെ പോലുള്ള 103 മരണമുള്ളൂ. അവിടെ 13,582 പേരെയാണ് 1,000,000 ടെസ്റ്റ് ചെയ്യുന്നത്. അമേരിക്ക, ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ 8,138 പേരെ ടെസ്റ്റ് ചെയ്തു 1,000,000. ഇറ്റലിയിൽ 15,935 പേരെ ടെസ്റ്റ് ചെയ്തു. ഇനി അവിടെയാണ് ഇന്ത്യ 1,000,000 137 പേര് മാത്രം ടെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയേക്കാൾ മോശമെന്ന് ഞാൻ പറയുന്ന ഇന്തോനേഷ്യ, ആകപ്പാടെ ഇന്തോനേഷ്യയിൽ 71 പേരെ 1,000,000 ചെയ്തിട്ടുള്ളൂ. അൾജീരിയയിൽ 77 പേരെ ചെയ്തിട്ടുള്ളൂ. ബംഗ്ലാദേശിൽ 50 പേരെ ചെയ്തിട്ടുള്ളൂ. നൈജീരിയയിൽ 24 പേരെ 1,000,000. പക്ഷേ ഇവിടെ ഇന്തോനേഷ്യയിൽ 3,842 രോഗികൾ, 327 മരണം. ഇന്തോനേഷ്യ നേരിടുക ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഈ പറയുന്ന ടെസ്റ്റിങ്ങിലുള്ള പരാജയമാണ് ഇന്തോനേഷ്യ നേരിടുന്നത്. വെറും 3,842 പേര് രോഗികളായപ്പോൾ 327 പേര് മരിച്ചിരിക്കുന്നു ഇന്തോനേഷ്യയിൽ. അൾജീരിയയിൽ 1,825 രോഗികളേ ഉള്ളൂ, 275 പേര് മരിച്ചിരിക്കുന്നു. അതാണ് ഈ രണ്ട് ടെസ്റ്റിംഗ് കുറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ബംഗ്ലാദേശിൽ 482 രോഗികളേ ഉള്ളൂ, 30 പേരെ മരിച്ചിട്ടുള്ളൂ. അവരുടെ ടെസ്റ്റിംഗ് കുറവാണ്. നമ്മൾ ബംഗ്ലാദേശിനെയും നൈജീരിയ ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ടെസ്റ്റിംഗ് ആണ്. ലോക്ക്ഡൗണിനോടൊപ്പം നമ്മളതിൽ വലിയ പരാജയമാണ്. വലിയ പരാജയമാണ്. കുറച്ചെങ്കിലും ടെസ്റ്റിംഗ് നന്നായിട്ട് നടന്നത് കേരളത്തിലും ഛത്തീസ്ഗഡിലും മാത്രമാണ്. ഇവിടെയാണ് നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് നമ്മൾ സുരക്ഷിതരാണെന്നും നമ്മൾ ആപത്തൊന്നുമില്ലാതെ നമ്മളെ കാത്തെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം തള്ളിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല യാഥാർത്ഥ്യം. നമ്മുടെ ഇവിടെ രോഗം വളരെ പതിയാണ് എത്തിയത്. എത്തിയപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തതിൻ്റെ വ്യാപനം തടഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ വേണ്ട വിധത്തിൽ പോയിട്ടില്ല. നമ്മളിപ്പോൾ മോദി സർക്കാർ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്, 3-tier ഹെൽത്ത് സിസ്റ്റം മറ്റും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ദുരന്തം നമ്മുടെ ജനസംഖ്യയുടെ വലിപ്പവും
നമ്മുടെ ദാരിദ്ര്യാവസ്ഥയും നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതാവസ്ഥയും ചേരികളുടെ സാന്നിധ്യവും ഒക്കെ മൂലം സാമൂഹ്യ വ്യാപനം എന്ന ആപത്തു നടന്നാൽ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരിക്കാൻ പോകുന്നത് ഇന്ത്യയിലാകും. ഇതിനെ തടയാൻ കഴിയില്ല. കാരണം നമ്മുടെ ചേരികളിലേക്ക് അല്ലെങ്കിൽ പാവങ്ങൾക്കിടയിലേക്ക് രോഗം പടരുന്നതോടുകൂടി 10,000,000 ലക്ഷക്കണക്കിന് രോഗികൾ എത്തും. ഇവരുടെയൊക്കെ ആരോഗ്യനില മോശം കൂടിയാണ്. കാരണം നമ്മുടെ ശരാശരി ആരോഗ്യം മറ്റു രാജ്യങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളിയാണ്. ഇത് മറന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മൾ മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാം നിയന്ത്രിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം.